യുക്രൈൻ കാഴ്ചകളുടെ ഉത്സവം തീർക്കുകയാണ് മാതൃഭൂമി യാത്രയെ. ഇത് നമ്മുടെ 325 എപ്പിസോഡ്. പ്രിയ പ്രേക്ഷകർക്ക് സുസ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കീം നഗരത്തിലെ ചരിത്രവിശേഷങ്ങളും ജനജീവിതവുമൊക്കെ അടുത്തറിയുകയായിരുന്നു. ആദ്യം നമ്മൾ പോയത് സെന്റ് മൈക്കിൾ ഗോൾഡൻ ഡൂംഡ് മൊണാസ്ട്രിയിലേക്കായിരുന്നു. ഒരു കാലത്തിന്റെ നിർമ്മിതി ഇന്നും വിസ്മയമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലം. ഈ കാഴ്ചകളുടെ ധന്യതയിൽ നിന്നും നമ്മൾ സോഫിയ സ്ക്വയറിലേക്ക് പോയി. നഗരത്തിനൊപ്പം നടന്ന് സെന്റ് ആൻഡ്രൂസ് ചർച്ച് മ്യൂസിയത്തിന്റെ ഉയരങ്ങളിലേക്കെത്തി. വിശുദ്ധ ആൻഡ്രിയോസ് ശ്ലീഹ സാന്നിധ്യമാകുന്ന മണ്ണ്, പ്രാർത്ഥനയുടെ പുണ്യം തൊട്ട നിമിഷങ്ങൾ. കീവ് നഗരത്തിന്റെ ഉയരക്കാഴ്ചകളും ആസ്വദിച്ച് നമ്മൾ കീവ് മെട്രോയിലേക്ക് കയറി. ഈ നാട് കൈവരിച്ച വളർച്ചയുടെ കാഴ്ചകളായിരുന്നു അവിടെ. അണ്ടർഗ്രൗണ്ട് ട്രാക്കുകളും മറ്റുമായി കീവ് മെട്രോ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി പുതിയ ദൂരങ്ങൾ തീർക്കുകയാണ്. കീവിനൊപ്പമുള്ള യാത്ര കൗതുകത്തിനൊപ്പം ഒട്ടേറെ അറിവുകളും നമുക്ക് പകരുന്നുണ്ട്. ഈ നഗരം ഓരോ കാഴ്ച കൊണ്ടും നമ്മെ പുതുക്കുകയാണ്. തലസ്ഥാന നഗരത്തിലെ പ്രധാന സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. നഗരം തിരക്കിലേക്കെത്തുന്നതേയുള്ളൂ. ഇന്നും നമ്മൾ ഈ നാടിന്റെ ചരിത്ര വഴികളിലേക്ക് തന്നെയാണ് പോകുന്നത്. നഗരത്തിൽ നിന്നും അധികം ദൂരമില്ല. എല്ലാം വഴിയെ പറയാം. നമുക്കാദ്യം ഈ നഗരവഴികളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം. ഇലപൊഴിയും കാലമാണ് വരുന്നത്. പ്രഭാത സൂര്യൻ തണൽമരങ്ങളുടെ ശിഖരങ്ങളിൽ വന്നിരിപ്പുണ്ട്. ഫുട്പാത്തിലൂടെ നടന്നു നീങ്ങാം. അടുത്ത മണിക്കൂറിൽ ഈ വഴിയിലൂടെ ജനക്കൂട്ടം നിറയും. ഓഫീസ് സമയത്തോടടുക്കുന്നതേയുള്ളൂ. നഗരപാത ഇവിടെ ഈ ചരിത്രഭൂമിയിലേക്ക് വഴിപിരിയുകയാണ്. ഇന്ന് ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ഇടം നാഷണൽ ക്യൂ പെഷേഴ്സ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പ്രിസർവാണ്. കിഴക്കൻ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം കോംപ്ലക്സിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ നാടിന്റെ ഇന്നലകളെക്കുറിച്ച് പറയുന്ന ഒട്ടേറെ നിർമ്മിതികളും ദേവാലയങ്ങളും ഇവിടെയുണ്ട്. കീവിലെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രമെന്ന് നിസ്സംശയം പറയാം. മൊണാസ്ട്രികളും ദേവാലയങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും ഉൾപ്പെടെ 144 കെട്ടിടങ്ങൾ കോംപ്ലക്സിനകത്തുണ്ട്. ചരിത്രപരമായി ഒട്ടേറെ പ്രാധാന്യമുള്ള ഇടം. 1996 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്ന സ്ഥലമാണ്. 1926 ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരിടത്തെ മ്യൂസിയം കോംപ്ലക്സ് ആക്കുക എന്ന ആശയം ഉടലെടുക്കുന്നത്. നമുക്ക് മൊണാസ്ട്രി കോംപ്ലക്സിനകത്തേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ചില ഇടങ്ങൾ ഒന്ന് സന്ദർശിക്കാം. നമ്മൾ ആദ്യം പോകുന്നത് എസംഷൻ കത്തീഡ്രലിലേക്കാണ്. നീലാകാശത്തേക്ക് പൊന്മുകടങ്ങളുടെ ഉയരങ്ങൾ തീർത്ത് തലയുയർത്തി നിൽക്കുകയാണ് ഈ ദേവാലയം. നേരത്തെ നമ്മൾ യുക്രൈനിൽ കണ്ടിട്ടുള്ള ദേവാലയങ്ങളുടെ നിർമ്മിതിയുമായി സാമ്യമുള്ള കാഴ്ച തന്നെ. ബൈസാന്റീൻ നിർമ്മാണ ചാരുതയുടെ പട്ടികയിലേക്ക് തീർച്ചയായും ഉൾപ്പെടുത്താം എസംഷൻ കത്തീഡ്രലിനെ. മകുടങ്ങളുടെ നിറവാണ് പുറം കാഴ്ചയെ മനോഹരമാക്കുന്നത്. 11 നൂറ്റാണ്ടിൽ ഇത്തരമൊരു നിർമ്മിതി തീർച്ചയായും ശ്രമകരമായിരുന്നിരിക്കാം.
ബൈസാന്റിയൻ ശില്പികളാണ് അന്ന് ദേവാലയം യാഥാർത്ഥ്യമാക്കുന്നത്. എന്നാൽ നിർമ്മിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അത്ര കൃത്യമായിട്ടില്ല. 1773 അസംപ്ഷൻ കത്തീഡ്രലിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഏതാണ്ട് 3 വർഷത്തിലധികം സമയം നിർമ്മാണത്തിന് വേണ്ടി വന്നു എന്ന് കണക്കാക്കുന്നു. സെന്റ് സോഫിയ അടക്കമുള്ള ദേവാലയങ്ങളുടെ നിർമ്മാണ രീതികൾ ഇവിടെയും വായിച്ചെടുക്കാം. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ ഒട്ടേറെ വട്ടം കത്തീഡ്രൽ പുതുക്കി പണിതിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിനി അസംപ്ഷൻ കത്തീഡ്രലിന്റെ അകക്കാഴ്ചകളിലേക്ക് പോകാം. പുറത്തെ കാഴ്ചകളെക്കാൾ വിസ്മയകരമാണ് അകം. വീണ്ടും സെന്റ് സോഫിയ കത്തീഡ്രലിനെ തന്നെ ഉദാഹരണമാക്കാം. ഉയരം കൂടിയ വലിയ ഹാളുകൾ, അതിനു താഴെ ശില്പചാതുരിയുടെ സുവർണ സ്പർശം നിറയുന്ന കാഴ്ചകൾ. ദൈവമാതാവിന്റെ പുണ്യ സാന്നിധ്യമുണ്ടിവിടെ. മനസ്സിൽ പ്രാർത്ഥനകൾ നിറയുന്നു. ദൈവമാതാവിന്റെ അനുഗ്രഹത്തിന്റെ പ്രകാശം നിറയുന്നുണ്ടിവിടെ. പ്രാർത്ഥനയുടെ പ്രഭ വരുത്തുന്ന മെഴുകുതിരി നാളങ്ങൾ കാണാം. അകക്കാഴ്ചയുടെ സൗന്ദര്യം മുഴുവൻ ദാ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴാണെന്ന് തോന്നുന്നു. മകുടങ്ങളുടെ മേൽത്തട്ട് വരെ നീളുന്നുണ്ട് ചിത്രപ്പണികൾ. കമാനങ്ങളിലും തൂണുകളിലുമെല്ലാം ഈ കാലത്തിന്റെ കലാവിരുത് കാണാം. മഹത്തായ ദേവാലയം എന്ന വിളിപ്പേര് എന്തുകൊണ്ടും അസംപ്ഷൻ കത്തീഡ്രലിന് ചേർന്നതാണ്. 2000 ദേവാലയത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു. കാലത്തിനൊപ്പമുള്ള സഞ്ചാരത്തിൽ ചെറുമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് നിർമ്മിച്ചിട്ടുള്ള കത്തീഡ്രലിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ദൈവമാതാവിനെ വണങ്ങി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗ്രേറ്റ് ലെവ്ര ബെൽ ടവറാണ് മ്യൂസിയം കോംപ്ലക്സിലെ മറ്റൊരു ആകർഷണം. ആദ്യകാലത്ത് മരം കൊണ്ടുണ്ടാക്കിയ ബെൽ ടവറാണ് ഉണ്ടായിരുന്നത്. 1718 തീപിടുത്തത്തിൽ ടവർ കത്തിനശിച്ചു. അതോടെയാണ് ഇഷ്ടിക കൊണ്ടൊരു ബെൽ ടവർ എന്ന ആശയം ഉദിക്കുന്നത്. 1721 ബെൽ ടവറിന് രൂപരേഖയുണ്ടാക്കി. 5 തട്ടുകളിലായി ടവർ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. അധികം വൈകാതെ നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിയില്ല. പദ്ധതി കടലാസിൽ ഒതുങ്ങിയെന്ന് പറയാം. പിന്നീട് 10 വർഷങ്ങൾക്കിപ്പുറം 1731 വീണ്ടും ബെൽ ടവറിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി. നേരത്തെ ഉണ്ടാക്കിയ പ്ലാനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. 5 തട്ടെന്നത് 4 ചുരുക്കി. പക്ഷേ നീളം വർദ്ധിപ്പിച്ചു. അങ്ങനെ 96 മീറ്റർ നീളമുള്ള ടവർ ഉയർന്നു. നിർമ്മാണത്തിൽ കാര്യമായ കാലതാമസം തന്നെ ഉണ്ടായി. 3 വർഷം കൊണ്ട് തീർക്കാമെന്ന് കരുതിയ ടവർ നിർമ്മാണം പൂർത്തിയാകുന്നത് പക്ഷേ 1744. ഇനി നമുക്ക് ടവറിന്റെ മുകളിലേക്കൊന്ന് കയറിപ്പോകാം. 3-ാമത്തെ നിലയിലാണ് മണികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പടികൾ കയറി വേണം പോകാൻ. ഈ പടികയറ്റം സ്വല്പം കഠിനമാണെന്ന് കൂടി പറയട്ടെ. ഇടുങ്ങിയ ഗോവണിപ്പടികളാണെങ്കിലും ഒരാൾക്ക് കയറിപ്പോകാനുള്ള വീതിയെല്ലാം ഉണ്ട്. 3 ചുറ്റുകൾ കയറി വേണം ബെല്ലുകളുള്ള 3-ാമത്തെ തട്ടിലേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കമാനങ്ങളിൽ തീർത്തിരിക്കുന്ന ജാലകങ്ങളിൽ മണികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആകെ 12 മണികൾ. ഓരോ മണിക്കൂറിലും മണിനാദം കേൾക്കാം. 96 ടൺ ആണ് മണികളുടെ ആകെ ഭാരം. നേരത്തെ കത്തീഡ്രലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ബെൽ ടവറും ഒരുപാട് തവണ പുതുക്കി പണിയേണ്ടി വന്നിട്ടുണ്ട്. മണികളും നഷ്ടമായിട്ടുണ്ട്. 3-ാം നിലയിലെ ഈ കാഴ്ചക്കൂട് ഇന്നൊരു വ്യൂ പോയിന്റ് എന്ന നിലയിലാണ് കൂടുതൽ പേരെ ആകർഷിക്കുന്നത്. മ്യൂസിയം കോംപ്ലക്സിലെ കാഴ്ചകളെല്ലാം ഒരു താഴ്വാരം കണക്കി നമുക്ക് മുന്നിൽ തെളിയുന്നു. ബെൽ ടവറിന്റെ ജാലകങ്ങളിലൂടെ നമുക്ക് കീവ് നഗരത്തിന്റെ തന്നെ വിശാലമായ ഫ്രെയിമുകളും പകർത്താം. നെയ്പർ നദിയും കെട്ടിടക്കൂട്ടങ്ങളും തീർക്കുന്ന നഗരാതിർത്തികളുമെല്ലാം ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. അസംപ്ഷൻ കത്തീഡ്രലാണ് ഈ കാണുന്നത്. അതിന് തൊട്ടപ്പുറത്തായി കാണുന്നത് ചർച്ച് ഓഫ് സെയിന്റ് ആന്റണി ആൻഡ് തിയോഡേഷ്യസ് അടുത്തതായി നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ഇടമാണ്. മ്യൂസിയം കോംപ്ലക്സിന്റെ നല്ല ഫോട്ടോകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടേക്ക് വരാം. ഈ മ്യൂസിയം കോംപ്ലക്സ്
യൂറോപ്യൻ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതിനിധിയായാണ് ഇന്ന് ലോകത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. ബൈസാന്റിയൻ നിർമ്മാണ രീതികളെയും പരിചയപ്പെടാനുള്ള അവസരം. കോംപ്ലക്സ് മുഴുവൻ കാണാൻ ഒരു ദിവസമൊന്നും മതിയാകില്ല. അതുകൊണ്ട് കാണേണ്ട ഇടങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി വേണം ഇവിടേക്ക് വരാൻ. ഈ ഉയരക്കാഴ്ച കൂടി കണക്കിലെടുക്കുമ്പോൾ ബെൽറ്റ് ടവർ എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന സ്ഥലമാണ്. ദൂരക്കാഴ്ചയായി തെളിയുന്നത് മദർലാൻഡ് സ്റ്റാച്ചു ആണ്. യാത്രയുടെ വരും എപ്പിസോഡുകളിൽ നമ്മൾ മദർലാൻഡ് സ്റ്റാച്ചുവിനെ കൂടുതൽ അടുത്തറിയും. മറ്റൊരു കാര്യം, ഈ യൂറോപ്യൻ നിർമ്മിതികൾക്കെല്ലാം നല്ല ഉയരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആകാശ കാഴ്ചയിലാണ് അവയുടെയൊക്കെ യഥാർത്ഥ സൗന്ദര്യം വ്യക്തമാവുക. ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ചർച്ച് ഓഫ് സെയിന്റ് ആന്റണി ആൻഡ് തിയോഡോഷ്യസ്. ചർച്ചിനൊപ്പം റെഫക്ടറി ചേംബർ അടക്കമുള്ള അനുബന്ധ കെട്ടിടങ്ങളുമുണ്ട്. ഇതുവരെ കണ്ട മാതൃകകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ചർച്ച്. നിയോ ബൈസാന്റിയൻ നിർമ്മാണ രീതികളെയാണ് ഈ ചർച്ച് പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം. വിശാലമായ ഹാളാണ് ഈ കാണുന്നത്. ചുവരുകളിൽ നിറയെ മനോഹരമായ ചിത്രപ്പണികൾ, ചെറു തൂണുകൾ വരെ ചിത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. 1893 ചർച്ചിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. 2 കൊണ്ട് പണി പൂർത്തിയായി. വ്ലാഡിമർ നിക്ലോയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. പ്രാർത്ഥനയുടെ പുണ്യം നിറയുന്ന കാഴ്ചകളുമായി ചർച്ച് ശരിക്കും ഒരു അനുഭവമാവുകയാണ്. സെയിന്റ് ആന്റണിയും തിയോഡോഷ്യസും റഷ്യയുടെയും യുക്രൈന്റെയും വിശ്വാസ വഴികളിൽ വലിയ പ്രാധാന്യമുള്ള മഹത് സാന്നിധ്യങ്ങളാണ്. മനുഷ്യസ്നേഹത്തിന്റെ പാഠങ്ങൾ പ്രാർത്ഥനയാക്കിയവർ. ഈ മൊണാസ്ട്രി കോംപ്ലക്സ് സെയിന്റ് ആന്റണിക്കും തിയോഡോഷ്യസിനും വലിയ പ്രാധാന്യം തന്നെ നൽകിയിട്ടുണ്ട്. ത്യാഗത്തിന്റെ ജീവിത സന്ദേശം പകർന്ന ലോകരക്ഷകൻ യേശുനാഥൻ ഈ കാഴ്ചകളിൽ പ്രാർത്ഥനകളിൽ നിറയുകയാണ്. ചർച്ചിലെ പ്രധാന മകുടത്തിന്റെ അകത്തു നിന്നുള്ള ഈ കാഴ്ച എടുത്തു പറയേണ്ട ഒന്നാണ്. വലിയ മകുടത്തിനൊത്ത ചിത്രപ്പണികൾ ഒരുക്കിയിരിക്കുന്നു. അലങ്കാര വിളക്കുകളുടെ സാന്നിധ്യം കൂടിയാകുന്നതോടെ കാഴ്ചകൾ മനോഹരമാവുകയാണ്. ഈ കാണുന്ന പള്ളിയുടെ അടിയിലായാണ് മ്യൂസിയം കോംപ്ലക്സിലെ മറ്റൊരു അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത്, കേവ് മൊണാസ്ട്രി. പക്ഷേ ആ കാഴ്ചകൾ പങ്കുവയ്ക്കാൻ നിർവാഹമില്ല. ക്യാമറയ്ക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ലെവ്രാ മൊണാസ്ട്രി കോംപ്ലക്സിനോട് വിട പറയുകയാണ് മാതൃഭൂമി യാത്ര. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒട്ടേറെയുണ്ട് കാണാനും അറിയാനും. ഒരു ദിവസം മുഴുവൻ മതിയാകില്ല ഈ കാഴ്ചകൾ കണ്ടറിയാൻ. മാതൃഭൂമി യാത്ര വിദേശ സഞ്ചാരങ്ങളിൽ ആ നാടിനെ നാട്ടുകാരെ അടുത്തറിയാനുള്ള ശ്രമം നടത്താറുണ്ട്. അതിനേറ്റവും നല്ലത് അവർ ഒത്തുകൂടുന്ന ഇടങ്ങൾ തേടിപ്പോകുന്നതാണ്. നമുക്കൊരു ഇടവേളയെടുക്കാം. ഇടവേളയ്ക്ക് ശേഷം കീവ് നഗരം വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാറുള്ള ഒരിടത്തേക്ക് പോകാം.